ഹായ് സ്റ്റുഡൻസ് നിങ്ങൾ കഴിഞ്ഞ സെഷൻ അറ്റൻഡ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പരീക്ഷ എടുക്കാറായത് നമ്മൾ തന്നെ സ്പീഡിൽ പോകേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത പോർഷൻസിലേക്ക് പോവുകയാണ് ഇനി അടുത്ത പോർഷൻ പോകുമ്പോൾ നമ്മൾ നിങ്ങൾ പഴയതെല്ലാം കേട്ടു എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടാവണം ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത് സോ നമുക്ക് എന്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ ആരും ഇതുവരെ ചോദിച്ച് കണ്ടില്ല ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കോ ഫോൺ വിളിക്കുകയോ ചെയ്യാവുന്നതാണ് സോ ലാസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞു നിർത്തിയത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ മാർക്കറ്റോ ഒപ്റ്റിമം ഒക്കെ നമ്മൾ പറഞ്ഞു പ്രൈസിംഗ് ഒക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് മൊണോപൊളിയുടെ സ്ട്രാറ്റജിയും പറഞ്ഞു ഇന്ന് നമ്മൾ പോകുന്ന പുതിയൊരു ഏരിയയിലേക്കാണ് മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇത് മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ നമ്മൾ പറയുമ്പോൾ ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും മോണോപൊളിയുടെയും ഇടയിൽ നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് കാരണം ഇതാണ് ശരിക്കും റിയൽ മാർക്കറ്റ് സിറ്റുവേഷൻ അതായത് നമുക്ക് ഒരു പെർഫെക്റ്റ് മാർക്കറ്റും ഇല്ല ഒരു മൊണോപൊളി എന്ന് പറഞ്ഞ സിംഗിൾ കമ്പനി ഉള്ള ഒരു മാർക്കറ്റും ഇല്ല നമുക്ക് ഈ പറഞ്ഞ ഈ മൊണോപൊളിസ്റ്റിക് എന്ന് പറയുന്ന ഈ മാർക്കറ്റ് കോമ്പറ്റീഷനാണ് നമുക്ക് യൂഷ്വലി എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് ചോദിച്ചാൽ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ റെഫേഴ്സ് ടു ദ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ആർ മെ മെനി പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് വിച്ച് ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്സ് ടു വൺ അനദർ ആൻഡ് വെയർ ഔട്ട്പുട്ട് ഈസ് ഡിഫ്രൻഷിയേറ്റഡ് എക്സാമ്പിൾ പറഞ്ഞാൽ ഒരേ പ്രോഡക്റ്റ് പലരും എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവർ ഓരോരുത്തരും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാനും പറ്റുന്നുണ്ട് ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് കിടക്കാനും പറ്റുന്നുണ്ട് സിമ്പിൾ എക്സാമ്പിൾ സോപ്പിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി സോപ്പിൻ്റെ പേർപ്പസ് എല്ലാം ഒന്നാണ് പക്ഷേ ഓരോ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സോപ്പും ഡിഫറൻറ്റാണ് സൊ നമുക്ക് കുറച്ചധികം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് ഇനി ഓരോ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് സോപ്പ് എന്ന് പറയുന്ന മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ സബ്സ്റ്റ്യൂട്ട് തന്നെയാണ് നമുക്കൊരു സോപ്പ് അല്ലെങ്കിൽ മറ്റൊരു സോപ്പ് മേടിച്ചു ലക്സിൻ്റെ സോപ്പ് അല്ലെങ്കിൽ ലൈഫ് ബോർഡ് സോപ്പ് മേടിച്ചാലും ഒരേ പർപ്പസ് തന്നെ നടക്കും സബ്സ്റ്റിറ്റ്യൂട്ടാണ് പക്ഷേ ലെക്സിൻ്റെ സോപ്പും ലൈഫ് ബോർഡ് സോപ്പും ഒരുപോലെ അല്ലേ ഇരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ഡിഫ്രൻഷിയേറ്റ് ചെയ്തിട്ട് എടുക്കാനും പറ്റും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡെഫിനീഷൻ ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇനി ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് പ്രസൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട് മോണോ മണോപ്പൊളിയിൽ പോലെയല്ല ഇവിടെ നമുക്ക് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട് പക്ഷേ സെല്ലേഴ്സിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും മറ്റേ മണോപ്പൊളിയിൽ അങ്ങനെ സോറി പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് ഡിഫറൻഷേറ്റ് ചെയ്യാൻ പറ്റില്ല ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരുന്നു കാരണം എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരുപോലത്തെ പ്രോഡക്റ്റ് ആണ് ഇവിടെ പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഇവിടെ റിയൽസ് സിറ്റുവേഷൻ ഇതാണ് മോണോപോളസ്റ്റിക് കോമ്പറ്റേഷൻ ഹ്യൂജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട് അവർക്ക് എന്ത് ചെയ്യാം പ്രോഡക്റ്റ് ഡിഫറെൻഷിയേറ്റ് ചെയ്യാനും പറ്റും ഇനി അതിൻ്റെ ക്യാരക്ടറിറ്റിക്സിലേക്ക് നമുക്ക് പോകാം ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യത്തത് പേഴ്സൺസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു സോപ്പിൻ ഇൻഡസ്ട്രിയിൽ ഇഷ്ടപ്പെട്ട പേരെ ഉണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലാർജ് നമ്പർ ഓഫ് സെൽ മോണോപ്പൊളി കോമ്പിഷൻ ടു ദാറ്റ് മാർക്കറ്റ് സിറ്റുവേഷൻ വിച്ച് ഹാവ് റിലേറ്റിവ്ലി ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് സ്മോൾ പ്രൊഡ്യൂസേഴ്സ് ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ പ്രോഡക്ട്സ് ഇനി എല്ലാ പ്രൊഡ്യൂസറും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒരുപോലെ തന്നെയ പക്ഷേ ക്ലോസ് ആണ് കാരണം ലക്സിൻ്റെ സോപ്പ് അതുപോലെ തന്നെ അല്ല ലൈഫ് ഫോ ഉണ്ടാക്കുന്ന ലൈഫ് ലൈഫോയുടെ സോപ്പ് അതുപോലെ അല്ല റക്സോണോ ഉണ്ടാക്കുന്ന റെസ്സോടെ സോപ്പിനുപോലെ തന്നെ അല്ല സെന്തോ ഉണ്ടാക്കുന്ന സോ പ്രൊഡക്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ അത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് യൂഷ്വലി ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് കമ്പനികളൊക്കെ ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നവർ ഉണ്ടാവും ഇനി അങ്ങനെയുള്ളപ്പോൾ എന്താണ് അവർക്ക് ഓരോരുത്തർക്കും സ്വന്തമായി ഒരു മാർക്കറ്റ് ഉണ്ടാവും അവർ ഒരു പെർസെൻറ്റേജ് ഓഫ് മാർക്കറ്റ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും അതാണ് അതിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ സിന്തോൾ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട് അവർ സിന്തോൾ മേടിക്കുന്നവരുണ്ട് ചിലവർ ലക്സ് മേടിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ മാർക്കറ്റിൽ അവരെന്ത് ചെയ്യുന്നു പ്ലേ ചെയ്യുന്നു ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഇത് നമ്മുടെ പെർഫെക്റ്റ് ഇല്ല പെർഫെക്റ്റ് കോമ്പിനേഷനിലെ പ്രൊഡക്റ്റ് ഡിഫറെൻഷിയറ്റ് ചെയ്യാൻ പറ്റില്ല ഇവിടെ നമുക്ക് ഡിഫൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും എന്താണ് പ്രൊഡക്റ്റ് ഡിഫൻഷ്യേഷൻ മീൻസ് പ്രൊഡക്റ്റ് ഓഫ് ദി ഡിഫറൻറ്റ് ഇൻ ഇൻ സം സംർ വേസ് ബട്ട് നോട്ട് ഓൾ ടുഗദർ സോപ്പ് അതായത് പ്രോ സോപ്പ് എന്ന് പറയുന്ന ജനറിക് പ്രോഡക്റ്റ് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല സോപ്പ് എല്ലാത്തിനും ഒരുപോലെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ സോപ്പിൻ്റെ ഷേപ്പിലോ കളറിലോ സ്മെല്ലിലോ അതിൻ്റെ പാക്കിങ്ങിലോ അങ്ങനെ എങ്കിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി ഇവിടെ എക്സ് അതിൻ്റെ അതിൻ്റെ ക്ലാസിക്കൽ ഡെഫിനേഷൻ എവിടെയാണ് ഇൻ വൺ ഓർ മോർ ആസ്പെക്ട്സ് ലൈക്ക് ഡിഫറൻസിയേഷൻ എന്തിലൊക്കെ ആയിരിക്കും പ്രോഡക്റ്റ് ക്വാളിറ്റിയിൽ കളറിൽ ഡിസൈനിൽ ബ്രാൻഡ് നെയിമിൽ പാക്കിങ്ങിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ഡിഫറൻസിയേഷൻ ഉണ്ടാവുക ഇനി അവിടെ അടുത്ത അണ്ടർലൈൻ ചെയ്യേണ്ടത് ദ പ്രസൻസ് ഓഫ് മൊണോപൊളബിസ്റ്റിക് കോമ്പറ്റീഷൻ ക്യാൻ ബി സീൻ ഇൻ കൺസ്യൂമർ ഗുഡ്സ് നമ്മൾ സാധാരണ കൺസ്യൂമർ ഗുഡ്സിലാണ് ഇത് കാണാറുള്ളത് കാരണം എന്താണ് എല്ലാവരും കൺസ്യൂം ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ എന്തുണ്ട് ആ ഇൻഡസ്ട്രിയിലേക്ക് കുറേ പേര് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട് അത് മാത്രമല്ല ഓരോ പ്രോഡക്റ്റും ഡിഫറൻഷ്യേറ്റഡ് ആയിരിക്കും അതിന് നെക്സ്റ്റ് വൺ ഇൻ ഇൻ്റർ ഡിപ്പെൻഡൻസ് ഓഫ് പ്രൈസിങ് പോളിസി അതായത് ഒരു ഫോമിന് സ്വന്തമായി പ്രൈസ് തീരുമാനിക്കാൻ പറ്റില്ല കാരണം എന്താണ് സെന്തോളുടെ വില കൂടിയാൽ നിങ്ങൾ നാളെ എന്ത് ചെയ്യും സെന്തോൾ വേണ്ടാന്ന് വെച്ചാൽ എന്ത് യൂസ് ചെയ്യും റക്സോൺ യൂസ് ചെയ്യും അപ്പം ഒരു കമ്മോഡിറ്റിയുടെ പ്രോഡക്റ്റ് വെച്ചിട്ടായിരിക്കും എന്താണ് മറ്റൊരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യും ഇതിൽ പ്രൈസിൽ കോമ്പീറ്റ് ചെയ്യും അതിൻ്റെ അതിൻ്റെ ഡെഫിനേഷൻ കിടക്കുന്നത് ദിസ് ഈസ് ബിക്കോസ് ഫാക്ട് ദറ്റ് ഈവൻ ഇഫ് വൺ ഫേം ലോവർ ദി പ്രൈസ് ഇറ്റ് ഡസ് നോട്ട് ഗെയിൻ ബട്ട് ഇത് ഗെയിൻ ഓഫ് സെയിൽസ് വിത്ത് വിച്ച് വിൽ ബി തിൻലി സ്പ്രെഡ് ഓവർ ദി റൈവൽ ഫേംസ് കാരണം ഒരാൾ പ്രൈസ് കുറച്ചൊന്നും ഓർത്ത് എല്ലാവരും അങ്ങോട്ട് ഓടി വരുമെന്നില്ല കാരണം പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ എന്താണ് നോക്കിയിട്ടാണ് ഈ പ്രോഡക്റ്റ് മേടിക്കുന്നത് അല്ലെങ്കിൽ ഒരാൾ പ്രൈസ് കൂട്ടി എന്ന് പറഞ്ഞാൽ അയാളുടെ സെയിൽസ് മുഴുവനോട് പോകില്ല പക്ഷേ ഇന്നത്തെ ഇഷ്യൂ ഇതാണ് നിങ്ങളുടെ പ്രൈസ് നിങ്ങൾ മാത്രമല്ല ഡിസൈഡ് ചെയ്യുന്നത് അതാരും കൂടെ ഉണ്ട് നിങ്ങളുടെ കോമ്പറ്റീറ്ററും കൂടെ എന്ത് ചെയ്യുന്നുണ്ട് ഡിസൈഡ് ചെയ്യുന്നുണ്ട് അടുത്താണ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ പ്രൈസ് കുറച്ചാൽ മാത്രം നമുക്ക് സെയിൽസ് കൊണ്ടുവരാൻ പറ്റില്ല ഇവിടെ സെയിൽസ് കൊണ്ടുവരാൻ സെയിൽസ് വരാനുള്ള കാരണങ്ങൾ പ്രൈസ് മാത്രമല്ല അണ്ടർ മൊണോപോളിസ്റ്റി കോണ്ടീഷൻ പ്രൊഡക്റ്റ് ആർ ഡിഫറെൻഷിയേറ്റഡ് ദർ ദർസ് എ കോമ്പറ്റീഷൻ അമംഗ് ഫേംസ് ഓൺ നോൺ പ്രൈസ് ഫാക്ടേഴ്സ് സച്ച് ആസ് ക്വാളിറ്റി അഡ്വർടൈസ്മെൻറ്റ് ആഫ്റ്റർ സെയിൽ സർവീസ് പാക്കിംഗ് ലേബലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ അതിനെന്ത് ചെയ്യുന്നുണ്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ പ്രൈസ് മാത്രമല്ല നിങ്ങൾ ആലോചിച്ചു നോക്കി നിങ്ങൾ സെന്തോൾ മേടിക്കുന്ന പരസ്യം കൊണ്ടായിരിക്കാം അതിൻ്റെ ഗുണം ചിലപ്പോൾ ലൈഫ് പോയിട്ട് തന്നെ ഉണ്ടാവുകയുള്ളൂ ഇനി ലൈഫ് പോയി മേടിക്കുന്നത് അതുകൊണ്ടായിരിക്കും സോ നമ്മൾ പ്രോഡക്റ്റ് മേടിക്കുന്നത് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മാത്രം നോക്കിയിട്ടല്ല അതിൻ്റെ ക്വാളിറ്റി നോക്കും അതിൻ്റെ അഡ്വർട്ടൈസ്മെൻറ്റ്സ് നോക്കും അതിൻ്റെ പാക്കിങ് നോക്കും അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് നോക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നോൺ പ്രൈസ് കോമ്പറ്റീഷൻസ് എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അടുത്തുള്ള ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ് In monopolistically competitive market, there exists a large number of buyers. Each buyer has ഹിസ് ഓൺ ബ്രാൻഡ് പ്രിഫറൻസ് ഇവിടെ എല്ലാ ബയറും അയാളുടെ ബ്രാൻഡ് പ്രിഫറൻസ് ഉണ്ട് അയാളാണ് തീരുമാനിക്കുന്നത് അയാൾ ഇത് സാധനം മേടിക്കണം എന്നുള്ളത് അപ്പോൾ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ഇവിടെ ഉണ്ട് ഇനി അടുത്ത് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഇത് വരി ഇമ്പോർട്ടൻ്റാണ് നമുക്ക് ഓണ പ്ലസ് ടു കോമ്പറ്റീഷൻ ആ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലെ തന്നെ ആർക്ക് വേണേലും ലാഭകരമായ ബിസിനസ് ആണ് കണ്ടാൽ ചെയ്യാൻ വരാം ഇനി അത് മാത്രമല്ല ഇത് നഷ്ടമാണെങ്കിൽ അവർക്ക് ഇറങ്ങിപ്പോകാം അതിൻ്റെ ഒരു ഇഷ്യൂ ഇല്ല ഇത് പ്രൈവറ്റ് പാർട്ടിക്കും പബ്ലിക് പാർട്ടിക്കും വരാം അപ്പം എന്താണ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഏൺ പ്രോഫിറ്റ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും ന്യൂ ഇൻവെസ്റ്റേഴ്സ് വരും ഇനി അത് ലോസ് ആണെങ്കിൽ ആ ഇൻവെസ്റ്റേഴ്സ് പോയി മാർക്കറ്റ് എന്താകും എഫിഷ്യൻറ്റാകും അത് നമ്മൾ അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് പഠിക്കുമ്പോൾ ഞാനെക്കുറിച്ച് പറഞ്ഞുതരാം അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് പ്രൈസ് വെച്ചിട്ട് മാത്രം വിറ്റാൽ പോരാ അത് ഒരു സംതിങ് കോല്ലിംഗ് കോസ്റ്റ് നമ്മൾ സെല്ലിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ എഫേർട്സ് എടുക്കേണ്ടി വരും അപ്പോൾ ആ എഫേർട്സിനെല്ലാം കൂടെ പറയുന്നതാണ് സെല്ലിങ് കോസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ് വെറുതെ നമ്മൾ സാധനം കുറഞ്ഞ വിലയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ കുറഞ്ഞ വിലയ്ക്ക് ഇത് കിട്ടുന്നു എന്നുള്ളത് എന്ത് ചെയ്യണം ആൾക്കാരെ അറിയിക്കാനുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കണം അപ്പോൾ അതെന്താണ് അതർ എക്സ്പെൻസ് ആണ് സോ സിൻസ് എ പ്രൊഡക്റ്റ് ഇൻ മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീറ്റേഴ്സ് ഹാസ് ക്ലോസ് സബ്സ്റ്റ്യൂട്ട് എണ്ണത് കൺസറബിൾ എമൗണ്ട് ഇൻ എന്തിനാണ് സെല്ലിംഗ് കോസ്റ്റിന് ചെയ്യും സെല്ലിംഗ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് ഇൻകേർഡ് ഓൺ അഡ്വർടൈസ് പബ്ലിസിറ്റി ആൻഡ് സെയിൽസ്മെൻഷിപ്പ് ഇത് നമ്മൾ ഓർക്കേണ്ട ഇത്രയാണ് നമ്മൾ വെറുതെ പ്രൊഡക്റ്റ് ക്ട് പ്രൊഡ്യൂസ് ചെയ്ത് കുറഞ്ഞ കോസ്റ്റിൽ ചെലവ് ചെയ്ത് മാത്രമല്ല പുതിയ കസ്റ്റമറിനെ കിട്ടണമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ പോലെ സെല്ലിംഗ് കോസ്റ്റ് ഉണ്ട് നമ്മൾ കൊടുത്താൽ മാത്രം അല്ലെങ്കിൽ സെല്ലിംഗ് കോസ്റ്റ് ഇൻകർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ യൂഷ്വലി ഇത് ആരും ഇത് ഇവിടെ കോമ്പറ്റീഷൻ പ്രൈസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇവിടെ കോമ്പറ്റീഷൻ ഈസ് ഓൺ ബേസിസ് ഓഫ് ഓൺ ബേസിസ് ഓഫ് ദി സെല്ലിങ് കോസ്റ്റ് ഓൾസോ അപ്പോൾ സെല്ലിംഗ് കോസ്റ്റ് നല്ലപോലെ അങ്ങനെ നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓർത്താൽ മതി അപ്പോൾ പ്രോഡക്റ്റ് ക്വാളിറ്റി വെച്ചൊക്കെ നോക്കുമ്പോൾ വേറെ ആൾക്കാരാണ് പക്ഷേ നല്ലത് പക്ഷേ ഭയങ്കര അഡ്വർട്ടൈസ്മെൻ്റ് ആണ് അവർ എക്സാമ്പിൾ വോഡോഫോൺ ഓർത്താൽ മതി വടഡോഫോൺ അഡ്വർടൈസ്മെൻറ്റ് മുടക്കുന്ന കോസ്റ്റ് ഭയങ്കര ഹൈ ആണ് ബാക്കിയുള്ള ഒരു കമ്പനിയും അത്രേ ഈ പറഞ്ഞ കോസ്റ്റ് ഇറക്കാറില്ല അപ്പോൾ അവർക്ക് സെല്ലിംഗ് കോസ്റ്റ് ഉണ്ട് ഈ ടെലിഫോൺ ഇൻഡസ്ട്രിയിൽ ഒത്തിരി പേരുണ്ട് പക്ഷെ അവരൊന്നും ഈ പറഞ്ഞ പോലെ ഇതൊന്നും ചെയ്യുന്നില്ല അത്ര അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നത് പക്ഷേ വോഡോഫോൺ എക്സസീവ് അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് നോ നെക്സ്റ്റ് വൺ ആബ്സൻസ് ഓഫ് പെർഫെക്റ്റ് നോളജ് ഇതിൻ്റെ അത് വെരി ഇമ്പോർട്ടൻറ്റ് ബയേഴ്സിന് പ്രോഡക്റ്റിനെ കുറിച്ചോ കോളേജിനെ കുറിച്ചോ പ്രൈസസിനെ കുറിച്ചോ അത്രയും നോളജ് ഒന്നും ഇല്ല അവർ കിട്ടുന്ന പ്രോഡക്റ്റ് മേടിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നു അതുകൊണ്ട് തന്നെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സിനൊക്കെ എന്ത് ചെയ്യാം അവിടെ അഫക്റ്റ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വൺ ഗ്രൂപ്പ് കോൺസെപ്റ്റ് ദ ഫേം വിച്ച് ഹ് പ്രൊഡ്യൂസ് ഹോമോജിനിയസ് പ്രൊഡക്റ്റ് ഉണ്ട് പെർഫെക്റ്റ് കോമ്പിനേഷൻ കളക്റ്റിവി കോൾ ആസ് ഇൻഡസ്ട്രി ഇവിടെ ഒരു പ്രൊഡക്റ്റ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയെ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ന് വിളിക്കും എക്സാമ്പിൾ സിമെൻറ്റ് സിമെൻ്റ് ഒരു ഇൻഡസ്ട്രിയാണ് ഒരേപോലെ പ്രൊ സാർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ നോക്കിയാൽ പലരും പല പലക്കത് വിൽക്കുന്നത് അപ്പോൾ അവരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്യും പ്രൈസ് തീരുമാനിക്കും അപ്പോൾ അങ്ങനെ ഒരുമിച്ച് കൂടുന്നതിനാണ് നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രി അപ്പോൾ എന്താണ് ദ ഫേംസ് ടുഗതർ കോൾഡ് ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രി ഇവിടെ യൂഷ്വലി മോണോപോളിസ്റ്റിക് കമ്പനി ഫാംസ് ഒരുമിച്ച് കൂടിയാൽ ഈ സിമെന്റ് ഇൻഡസ്ട്രി ഭയങ്കരമാണ് അവർ കാരണം ഒരാൾ പ്രൈസ് കൂട്ടി എല്ലാവരും ഒരുമിച്ച പ്രൈസ് കൂട്ടുന്നത് അവർ ഒരാളായിട്ടല്ല പ്രൈസ് കൂട്ടിയ കുറേ ഒക്കെ ചെയ്യുന്നത് അവരെല്ലാം ഒരുമിച്ച് ചെയ്യുന്നത് ഒരുമിച്ച് കഴിയുമ്പോൾ എല്ലാവരും എന്തെയും എന്നെ ഫേവർ എടുക്കാൻ പറ്റും ഇതാണ് ഫീച്ചേഴ്സ് ഓഫ് മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ ഇനി നമുക്ക് പഠിക്കേണ്ടത് നമുക്ക് പഠിക്കേണ്ടത് ഇത് ഫീച്ചേഴ്സ് മാത്രമല്ല നമുക്ക് പഠിക്കേണ്ടതിൻ്റെ ഒപ്റ്റിമം ലെവൽ എത്രയാണ് പ്രൈസ് ഒപ്റ്റിമം പ്രൈസ് എത്രയാണ് ഒപ്റ്റിമം ലെവൽ ഓഫ് ക്വാണ്ടിറ്റി എന്താണ് ഇതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് അപ്പോൾ ഇത് പഠിക്കേണ്ടതുകൊണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് ഈ എഫേർട്സ് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എത്രയാണ് പ്രൈസ് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ എപ്പോഴും ഓർത്തോണം നമ്മൾ ഇക്കലുപറയും കണ്ടുപിടിക്കുമ്പം ഒരേ ഒരു പ്രിൻസിപ്പളേ നമുക്കുള്ളൂ ആ പ്രിൻസിപ്പിൾ എല്ലായിടത്തും ഒരുപോലെയാണ് വെൻ എം സി കെവ് കട്ട് എം ആർ കെവ് ഫ്രം ബിലോ എം എം സി കെവ് എം ആർ കെവിനെ കട്ട് ചെയ്യുന്ന പോയിന്റാണ് നമ്മുടെ ഒപ്റ്റിമം പ്രൈസും ഒപ്റ്റിമം ക്വാണ്ടിറ്റിയും അത് ഏത് ഇപ്പോൾ പെർഫെക്റ്റ് ചെയ്യുന്ന കേസിലാണേലും മൊണോപൊളിസ്റ്റിക്കിൻ്റെ കേസിലാണേലും മോണോപൊളിയുടെ കേസിലാണേലും ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിലും എം സി എം ആർ കെർവിന് ഈക്വൽ ആവുന്ന പോയിൻ്റാണ് നമ്മുടെ ഒപ്റ്റിമം ലെവൽ ഇവിടെ നമുക്ക് രണ്ട് തരത്തിൽ മൊണോപൊളിസ്റ്റിക്കിൽ രണ്ട് തരത്തിൽ കാണാം ഷോർട്ട് റണ്ണും ലോങ് റണ്ണും ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താ ഷോർട്ട് റൺ ആ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്ത സമയത്തിനാണ് നമ്മൾ ഷോർട്ട് റൺ എന്ന് പറയുന്നത് ഇനി ഞാൻ നിങ്ങളുടെ എൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് പോകുന്നത് നമ്മളെ ഗ്രാഫിലേക്ക് ഡയറക്റ്റ്ലി പോകുന്നു ഇത് നമുക്ക് രണ്ട് ഗ്രാഫ് ഉണ്ട് ഇൻ കേസ് ഓഫ് ഷോർട്ട് റൺ മൊണോപോളിസ്റ്റ് കേസിൽ നമുക്കറിയാം ഇത് ഇത് ഹൈലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റാണ് ഹൈലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരികയും ചെയ്യാം അപ്പോൾ നമ്മൾ ഷോർട്ട് റണ്ണിൽ നമുക്ക് ചിലപ്പം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കാം അപ്പോൾ അതാണ് ഈ പ്രോഫിറ്റ് സിറ്റുവേഷൻ ഒരു ഗ്രാഫ് പ്രോഫിറ്റ് അത് ഞാൻ എങ്ങനെ വരുന്നതെന്നൊക്കെ പറയാം ഇനി ചിലപ്പോൾ നമ്മൾ ഷോർട്ട് റണ്ണിൽ ഇപ്പോൾ കുറച്ച് നഷ്ടം സഹിച്ച് നിന്നാലും ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവും പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ക്ലാസിക്കൽ എക്സാമ്പിൾ വോഡോഫോണൊക്കെ ചെയ്യുന്നതാണ് ജിയോനെ പിടിച്ചു നിർത്താൻ വേണ്ടി അവരിപ്പോ നഷ്ടം സഹിച്ചിട്ടാണെങ്കിൽ നിൽക്കുകയാണ് വേണ്ടി ഫ്യൂച്ചറിൽ ചിലപ്പം പ്രോഫിറ്റ് ഉണ്ടാക്കാം അങ്ങനെയുള്ള സിറ്റുവേഷൻ അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് റണ്ണിൽ ലോസ് ആയിരിക്കും ഉണ്ടാകുന്നത് എന്നാലും നമ്മൾ എന്തു ചെയ്യും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഇനി അതിൻ്റെ സിറ്റുവേഷൻസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഗ്രാഫ് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിങ്ങനെ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല നമുക്ക് വരച്ച് തന്നെ പഠിക്കാം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ നമ്മൾ എപ്പോഴും ഇതും മോണോപൊളിയുടെ എല്ലാം ഒരുപോലെയാണ് ഓട്ടോഗ്രാഫ് സോ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു ഇവിടെ വരുന്നത് പ്രൈസും കോസ്റ്റും ഇവിടെ വരുന്നത് ക്വാണ്ടിറ്റി ഇനി നമ്മൾ ആദ്യം വരയ്ക്കുന്നത് എന്താണ് നമ്മൾ മോണോപ്പൊളിയുടെ മോണോപ്പൊളിയുടെ പഠിച്ചതാണ് ആദ്യം വരയ്ക്കുന്നത് എന്താണ് എപ്പോഴും നമ്മൾ ഏത് ഏത് കറവ് വരയ്ക്കുന്നത് എ ആർ കെർ വരയ്ക്കുന്നു അതിൻ്റെ താഴെ നമ്മൾ എന്ത് വരയ്ക്കുന്നു എം ആർ കെർ കാരണം കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂട്ടാൻ പറ്റുള്ളൂ എം ആർ കെർവ് അങ്ങനെ വരുന്നു അടുത്ത് നമ്മൾ എം സി കെർവ് വരയ്ക്കുന്നു എം സി കർവ് എന്ത് ചെയ്യുന്നു എ ആർ എം ആർ കെവിനെ കട്ട് ചെയ്യുന്നു ഈ പോയിൻ്റ് ആണ് നമ്മുടെ എന്ത് ആ ഒപ്റ്റിമം ലെവൽ ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ദിസ് പ്രൈസ് ഈസ് അവർ ഇത് ഇതാണ് നമ്മുടെ ഒപ്റ്റിമം കോസ്റ്റ് ഈ കോസ്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇത്രയും യൂണിറ്റ് പക്ഷേ എത്ര രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും എത്ര സോറി നോട്ട് ഇത് കോസ്റ്റ് ഇതല്ല ഒപ്റ്റിമം കോസ്റ്റ് മൈ മെമിസ്റ്റേക്ക് ഒറ്റ സെക്കൻഡ് അത് മായ്ച്ചില്ലെങ്കിൽ നിങ്ങൾ പിന്നെ അതെങ്കിൽ ഡൗട്ടാവും ഇറേസ് ചെയ്തോട്ടെ ഇതല്ല നമ്മുടെ ഒപ്റ്റിമം കോസ്റ്റ് കോസ്റ്റ് നമുക്ക് വരുന്നേ ഉള്ളൂ ഓക്കെ സോ നമ്മുടെ ഇതാണ് നമ്മുടെ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഇനി നമുക്ക് ഇത് ഈ ക്വാണ്ടിറ്റി നമുക്ക് എത്ര രൂപ വിറ്റ എത്ര രൂപ കിട്ടും ഈ പ്രൈസ് നമുക്ക് കിട്ടും ഈ ക്വാണ്ടിറ്റി വിറ്റൽ ഇത്രയും പ്രൈസ് നമുക്ക് കിട്ടും ഇനി നമുക്കടുത്ത് വേണ്ടതാണ് എ സി കർവ് എങ്ങാനും നമ്മുടെ എ സി കെയർ എ ആർ കെയർവിൻ്റെ താഴെയാണെങ്കിൽ എ ആർ കെയർവിൻ്റെ താഴെയാണ് അതിൻ്റെ അർത്ഥം എന്താ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് ഇവിടെ ഈ കോസ്റ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ബ്രാക്കറ്റ് വരുന്നതെല്ലാം എന്താണ് നമ്മുടെ പ്രോഫിറ്റാണ് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്തത് എന്താണെന്ന് ഒന്നുകൂടെ നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ഏരിയ കാരണം എന്താ കോസ്റ്റ് താഴെയാണ് പ്രോഫിറ്റ് മുകളാണ് ഇനി ലോസ് വരുന്നത് എപ്പോഴാണ് നമുക്ക് നോക്കാം ലോസ് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ലോസ് വരുന്നതിന് സിറ്റുവേഷൻ ഇത്രയേ ഉള്ളൂ സെയിം തിങ് എ ആർ കർ വരയ്ക്കുന്നു അടുത്തത് എം ആർ കർവ് വരയ്ക്കുന്നു അടുത്തത് സെയിം തിങ് എ സി കറു വരയ്ക്കുന്നു സോറി ഇവിടെ എം സി കർ മേ മിസ്റ്റേക്ക് ഒറ്റ സെക്കൻഡാണ് ഡിലീറ്റ് ചെയ്തോട്ടെ ഓക്കെ നമ്മുടെ ഇവിടെ ഇത് എം സി കർവാണ് ഈ ഈ പോയിൻ്റാണ് നമ്മുടെ ഇക്വലോറിയം പൊസിഷൻ ക്വാണ്ടിറ്റിയിൽ ഇത് എം നമ്മുടെ എക്വലോറിയം പൊസിഷൻ നമുക്ക് ഇത് ഇത്ര രൂപയ്ക്ക് കിട്ടും ഇതാണ് നമ്മുടെ പ്രൈസ് നമുക്കിപ്പോൾ കിട്ടുന്ന പ്രൈസ് സോ ഇത്രയും നമ്മൾ വരച്ചു ഇത് പ്രോഫിറ്റ് സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ എ ആർ കെർവിൻ്റെ താഴെയായിരുന്നു എന്ത് എ സി കർവ് ഇമാജിൻ ഇഫ് നമ്മുടെ എ സി കർവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതിൻ്റെ കാരണം കോസ്റ്റ് കൂടുതലാണ് അപ്പോൾ എന്താ പ്രശ്നം ഇത്രയും സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കോസ്റ്റ് എത്രയാണ് ആ ഇത്രയും സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത്രയും കോസ്റ്റ് ആവും നമുക്ക് അപ്പോൾ ഇത്രയും കോസ്റ്റ് ആകുമ്പോൾ ഈ വരെ വേണ്ട മൈ മിസ്റ്റേക്ക് വൺ സെക്കൻഡ് എന്നറിയില്ല ഒരു ടെക്നിക്കൽ എർണാണ് വരാം ഓക്കെ നമുക്കൊന്നുകൂടെ വരയ്ക്കാം യെസ് ഓക്കെ എം ആർ കറവ് പോയി ഇതാണ് സോ ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ആക്ച്വൽ പ്രൈസ് നമുക്ക് കിട്ടുന്നത് ഈ പോയിന്റിൽ ഈ പോയിന്റിൽ നമുക്ക് കിട്ടുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് സോ സി ഇതാണ് നമ്മുടെ കോസ്റ്റ് സോ സി പ്രൈസിനേക്കാളും കൂടുതൽ കോസ്റ്റായി നമുക്ക് എന്താണ് വരുന്നത് ലോസേ വരത്തുള്ളൂ സോ ഇതാണ് ലോസ് സിറ്റുവേഷൻ അപ്പോൾ ഇവിടെ വരുന്ന ആകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ എ ആർ കറിവിൻ്റെ താഴെയാണ് എ സി ഇവിടെ എ സി കർവ് എവിടെയാണ് എ ആർ കർവിൻ്റെ മുകളിലാണ് അപ്പം ഇത് ഡിറ്റർമൈൻ ചെയ്യും ലോസ് ഓർ പ്രോഫിറ്റ് ഇനി നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് ഇവിടെ പ്രോഫിറ്റ് വന്നാൽ നോക്കിയേ നിങ്ങൾ നോക്കി എസ് എ സി കർവ് എവിടെയാണ് കിടക്കുന്നത് എസ് ഐ സി കർവ് സെയിം പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത് ആ സെയിം പോയിന്റ് മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വരെ വരുന്നത് സെയിം പോയിന്റിലല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വരച്ച പോലെ വന്നേനെ ഇവിടെ വരച്ച പോലെ കണ്ടോ ഇങ്ങനെ കയറി വന്നേനെ ഇവിടെ ഇത് സെയിം പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ അതൊന്നും നോക്കണ്ട നിങ്ങൾ ഇത് വരയ്ക്കാൻ പഠിച്ചാൽ മതി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ളത് സോ ഇവിടെ കണ്ടോ എസ് ഐ സി എ ആറിൻ്റെ താ എ ആറിൻ്റെ താഴെ ആയതുകൊണ്ട് നമുക്ക് ഇതെന്താണ് എ ആറ് പ്രൈസ് ഇത് കോസ്റ്റ് അപ്പോൾ നമുക്കിത് പ്രോഫിറ്റാണ് ഇനി ഇവിടെ കണ്ടോ എസ് എവിടെയാണ് എ ആറിൻ്റെ മുകളിലാണ് അതുകൊണ്ട് നോക്കിയേ ഈ ഭാഗം എന്താവും ലോസാവും കാരണം നമുക്ക് കിട്ടുന്ന പ്രൈസിനേക്കാളും കൂടുതൽ കോസ്റ്റായാലും നമുക്ക് ലോസ് ആണ് സോ ഒന്നുകൂടെ നമുക്ക് വരയ്ക്കാൻ പഠിക്കാം എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോന്നിനും ഇവിടെ പ്രോഫിറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് എയർ കയർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്തുകൊണ്ട് എയർ കെയർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ് പ്രൈസ് കുറച്ചാലേ ഡിമാൻഡ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൂട്ടാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഡൗൺവേഡ് സ്ലോപ്പിംഗ് ആവും എ ആർ കെയർ ഡൗൺവേഡ് സ്ലോപ്പിംഗ് ആണ് അതിൻ്റെ താഴെയായിരിക്കും എപ്പോഴും എന്ത് എം ആർ കെയർ അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഇനി അടുത്ത എന്താണ് എക്ലുവറിയം പോയിന്റ് എന്ന് പറയുന്നത് എം സി കെർവ് കട്ട്സ് എം ആർ കെർവ് ഫ്രം ബിലോ എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ പോയിന്റാണ് നമ്മുടെ ഇക്വിലോറിയം ഇനി ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും ഇത്രയും പ്രൈസ് കിട്ടും ഇതാണ് നമ്മുടെ പ്രൈസ് ഇനി നമുക്ക് അടുത്തത് പ്രോഫിറ്റ് സിറ്റുവേഷൻ നമ്മുടെ ഷോ മോണോപോളിസ്റ്റിക് കേസിൽ കോമ്പറ്റീഷനിൽ രാ ഷോർട്ട് റണ്ണിൽ രണ്ട് സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാകും ലോസ് ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ആ നമുക്ക് എ സി കർവ് പ്രോഫിറ്റ് സിറ്റുവേഷൻ എ സി കറിവിൽ പ്രോഫിറ്റ് സിറ്റുവേഷൻ എ ആർ കറിവിൻ്റെ താഴെയായിരിക്കണം സോ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന ഒരു എ ആർ കർവ് സോറി ഒരു എ സി കർവ് എ സി കർവ് വരച്ചു എ സി കറിവിൽ ഇത് കിടക്കുന്നത് ഇങ്ങനെയാണ് സോ ഇതാണ് നമ്മുടെ കോസ്റ്റ് ഇത് കോസ്റ്റ് ആകുമ്പോൾ ഈ ഏരിയ ഷെയ്ഡഡ് ഏരിയ നമ്മുടെ എന്താണ് പ്രോഫിറ്റ് ഏരിയ ഇനി ഇതേപോലെ തന്നെ തിരിച്ച് വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എ ആറ് വരയ്ക്കുന്നു എം ആറ് വരയ്ക്കുന്നു എ ആറ് ഇത് എം ആറ് പിന്നെ ഇവിടെ എം സി വരയ്ക്കുന്നു ഈ പോയിൻ്റ് ആണ് നമ്മുടെ ഇക്കൽ പറയും പോയിൻറ്റ് ഇവിടെ നെക്സ്റ്റ് ചെയ്യുന്നു ഇത് നമ്മുടെ പ്രൈസ് പിന്നെ നമ്മൾ ലോസ് വരുമ്പോൾ ഇവിടെ വരെയാ എ ആർ കറിൻ്റെ മുകളിലാണ് എ സി കർവ് വരുക സോ നമ്മൾ എ സി കർവ് ഇവിടെ വരച്ചു എ സി കർ വരയ്ക്കുമ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഈ പറഞ്ഞ പോയിൻ്റ് ആണ് നമ്മുടെ എന്ത് ലോസ് ഇവിടെ കോസ്റ്റ് വരുന്നു സോ കോസ്റ്റ് പ്രോഫിറ്റിൻ്റെ മുകളിലായാൽ നമുക്ക് എന്ത് കിട്ടും ലോസ് കിട്ടും എന്നാൽ കോസ്റ്റ് പ്രോഫിറ്റിൻ്റെ താഴെയായാലും നമുക്ക് എന്താണ് പ്രോഫിറ്റ് കിട്ടും സോ നമ്മുടെ ഇവിടെ ഇത് ലോസ് ലോസ് ആണ് ഇവിടെ പ്രോഫിറ്റ് ആണ് ഇനി ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇൻ ഷോർട്ട് റൺ Of monopolistic competition there are two situations of equilibrium position one super profit making situation and one super loss making situation. In super profit situation, AR curve is downward slopping since the demand curve, uh, the demand of the commodity increases only when the price of the commodity falls. If AR curve is downward slopping, the MR curve will be also downward slopping below AR. Equilibrium position is a position at which every uh, എം സി കർവ് കട്ട് എം ആർ കെർ ഫ്രം ബിലോ അപ്പം വന്നിട്ട് നമ്മൾ എന്ത് ദ എക്സ്ഡ് പോയിന്റ് ദ ക്വാണ്ടിറ്റി ഇസ് എം ഇസ് ദി ഇക്ലിബറിയം ക്വാണ്ടിറ്റി വെൻ ദി ഇക്ലിബറിയം ക്വാണ്ടിറ്റി ഇസ് എക്സ് ടു ഡി ഐആർ കർവ് വി ഗെറ്റ് ദി പ്രൈസ് അതാണ് പി വിച്ച് ഈസ് പി ദെൻ നെക്സ്റ്റ് വൺ എ സി കർവ് വി ഡ്രോ ആൻ എ സി കർവ് ഇ പോയിന്റ് അറ്റ് വിച്ച് ദ എ സി കർവ് ഇൻ ഇൻറ്റർസെക്സ് ദി എക്സ്റ്റെൻഡ് ലൈൻ ദാറ്റ് പോയിന്റ് ഈസ് ദി കോസ്റ്റ് സിൻസ്

സോ ആ ലോസ് ആണെങ്കിൽ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഷോർട്ട് റണില് ചിലപ്പോൾ നമ്മൾ ലോസസ് അയക്കാം എവിടെ മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ മോണോപൊളിയിൽ നമ്മൾ ലോസസ് അയച്ച് പ്രൊഡ്യൂസ് ചെയ്യോ ഇല്ല കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലോസ് നമുക്ക് ഉണ്ടാവാനേ പറ്റില്ല കാരണം എന്താണ് ലോസ് ഉണ്ടായത് നമ്മൾ അപ്പടെ എക്സി എക്സിറ്റ് അടിച്ചോണം ഇവിടെ നമുക്ക് കുറച്ചു കാലം നമ്മൾ ലോസ് അയച്ച് നിൽക്കും എന്തിനുവേണ്ടി എങ്ങാനും ഫ്യൂച്ചറിലിത് പ്രോഫിറ്റ് ആവാനുള്ള പ്രോബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള രണ്ട് സിറ്റുവേഷൻസ് ആണ് നമുക്ക് എവിടെയുള്ളത് മൊണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഇവിടെ ഷോർട്ട് റണ്ണിൽ ഉള്ളത് ഇനി നമ്മൾ ഡയറക്റ്റ്ലി അടുത്തയിലേക്ക് പോകുന്നു ലോങ്ങ് റൺ ലോങ് റണ്ണിലേക്ക് പോകുമ്പം ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഡിഫറെൻറ്റ് ഇവിടെ സ്ഥിരമായും നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ട് എല്ലാവരും ഇത് കാണുന്നുണ്ട് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്ത് വരും പുതിയ ആൾക്കാർ എങ്ങോട്ട് വരും ഈ പറഞ്ഞ ബിസിനസ്സിലേക്ക് വരും പുതിയ ആൾക്കാർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ വരാൻ പോകുന്ന പ്രശ്നം നമ്മുടെ എ ആർ കെയർ എന്ത് പറ്റില്ല ഇത്രയും ആവില്ല അത് ഇനിയും എന്ത് ചെയ്തും താഴേക്ക് വരും പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഒത്തിരി കാലം നമ്മൾ ലോസ് ഉണ്ടാക്കി നമുക്ക് നിർത്താൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യും ഈ ബിസിനസ് നിർത്തും അപ്പോൾ അതിൻ്റെ അർത്ഥം ലോങ് റണ്ണിൽ നമ്മുടെ എൽ എ സി കണ്ടോ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെയും സെയിം തന്നെയാണ് എ ആറ് വരച്ചു എം ആർ വരച്ചു എം സി വരച്ചു എം സി എന്ന് പറയുന്ന എൽ എം സി എന്ന് പറഞ്ഞാൽ ലോങ് റൺ അത്രേ ഉള്ളൂ എൽ എം സി വരച്ചു ഈ കട്ട് ചെയ്യുന്ന പോയിന്റ് തന്നെയാണ് നമ്മുടെ എന്ത് ഇക്ലോറിയം പോയിൻറ്റ് ആ പോയിൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട് ചെയ്താൽ പി കിട്ടി ഇനി എൽ ഐ സി എന്താ ചെയ്യുന്നത് ഈ പോയിന്റിൽ തന്നെ വന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലോങ് റണ്ണിൽ മൊണോപൊളിസ്റ്റി കോമ്പറ്റീഷനിൽ ആർക്കും സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള പ്രബോളിറ്റി ഇല്ല കാരണം നിങ്ങൾ സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പുതിയ ബിസിനസ് അതിലേക്ക് കയറി വരും എങ്ങനെ നിങ്ങൾ സൂപ്പർ ലോസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നോർമൽ പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ദെർ ഇസ് നോ പോസിബിലിറ്റി ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ഓർ സൂപ്പർ ലോസ് ഇൻ കേസ് ഓഫ് മോണോപ്ലോസ്റ്റിക് അപ്പോൾ ലോങ് റണ്ണിൽ ആകെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മോളിലോ ഇത് താഴെയോ അല്ല വേണ്ടത് ഇതെന്തായിരിക്കണം ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിൻ്റെ ആയിട്ട് വേണം ഇപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ വരച്ച് കാണിക്കുവാണെങ്കിൽ ഇവിടെ ഇവിടെ എ ആറ് അടുത്തത് എം ആറ് ഇവിടെ വരയ്ക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇൻ്റർസെക്ടി പോയിൻ്റ് ഇതാണ് നമ്മുടെ പ്രൈസ് ഇതേ പോയിന്റിലൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് വരയ്ക്കാൻ ആ എ സി വരയ്ക്കാൻ കാരണം എൽ ഐ സി എൽ ഐ സി ഇവിടെ ലോങ് ഇവിടെ ഷോർട്ട് റണ്ണ് വരുമ്പോൾ അവിടെ എത്രയോ ലോങ്ങ് റണ്ണ് വരുള്ളൂ അപ്പോൾ ഇതേ ഇൻ്റർസെക്ടി പോയിന്റ് കൂടെ തന്നെ വേണം അപ്പോൾ എന്താണ് ദെർ ഇസ് നോ പ്രോബിലിറ്റി ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ഓർ സൂപ്പർ ലോസ് ഇനി ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഇൻ ലോങ് റൺ ഇറ്റ് ക്യാൻ ഏൺ ഓൺലി നോർമൽ പ്രോഫിറ്റ് ബിക്കോസ് ദെർ ഇസ് നോ എൻട്രി ഓർ എക്സിറ്റ് ബാരിയർ ഇൻ മൊണോപൊളിസ്റ്റിക്കലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഇഫ് ദി എക്സിസ്റ്റിംഗ് ഫേംസ് മേക്ക് എൻ സോ നോ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് with which will attract new entrants of and news and there is no possibility of ആ സൂപ്പർ പ്രോഫിറ്റ് കാരണം പുതിയ ആൾക്കാർ വരുമ്പോൾ അവരെന്ത് ചെയ്യും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ തുടങ്ങും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും വില കുറച്ചേ പറ്റും ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഫിറ്റ് എന്ത് ചെയ്യും കുറയും ഇനി ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം യു ഹാവ് ടു ലീവ് ദി മാർക്കറ്റ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല നമ്മുടെ എൽ എ സി ആൻഡ് ഈ പറയുന്ന പ്രൈസും ഈക്വൽ ആവും അപ്പോൾ ഇവിടെ കണ്ടു ഇവിടെ പിയും സീം ഒരേ സ്ഥലത്താവും അപ്പം എന്തില്ല പ്രോഫിറ്റ് ഇല്ല ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇനി അടുത്ത എൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ബാക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലും നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം ഈ ഗ്രാഫ് വരയ്ക്കുന്ന അതേപോലെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി ഞാൻ അതിനെക്കുറിച്ച് അതുകൊണ്ട് അധികം പറയുന്നില്ല ഇനി നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകുന്നു ഗ്രൂപ്പ് ഇക്വില് പറയും എന്താ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഇക്യൂല് പറയും നമ്മൾ ഗ്രൂപ്പ് എന്താണെന്ന് പഠിച്ചു എന്താ ഗ്രൂപ്പ് ഒരേ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർ ഒരുമിച്ച് ചേരുന്നതിനാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഗ്രൂപ്പ് ഇക്ലി പറയും എന്താണെന്ന് ചോദിച്ചാൽ ഗ്രൂപ്പിൻ്റെ കേസിൽ ഇതേപോലെ തന്നെ അവിടെ എന്താണ് എ ആറും എം ആറും എം സിയും എല്ലാം ഗ്രൂപ്പിൻ്റെ ആയിരിക്കും വരിക അല്ലാതെ ഒരാ ഒരു കമ്പനിയുടെ എല്ലാം ഗ്രൂപ്പിൻ്റെയാണ് വരിക ഓൾ ഫാംസ് വർക്കിംഗ് അണ്ടർ മോണോപ്ലിസ്റ്റി കോൺടാക്സ് കളക്റ്റീവി കോൺടാസ് ഗ്രൂപ്പ് എന്താണ്

ിക്കത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല ഇനി നമ്മൾ പുതിയ ടൈപ്പ് ഓഫ് മാർക്കറ്റിലേക്ക് പോകുന്നു അപ്പോൾ നമ്മളിപ്പോൾ മൊണോപൊളിസ്റ്റിക്കിനെ കുറിച്ച് മുഴുവനും പഠിച്ചു മൊണോപ്പൊളിയുടെ അതേപോലെ തന്നെയാണ് മാറ്റമൊന്നും പക്ഷേ ആകെ രണ്ടെണ്ണം കൊണ്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതോ ലോസ് ഉണ്ടാക്കുന്നതുകൊണ്ട് ലോങ് റണ്ണിൽ അതെന്തില്ല ആ സിറ്റുവേഷൻ ഇല്ല ഇത് മൊണോപൊളിസ്റ്റ് മൊണോപ്പൊളി അതേപോലെ തന്നെ ആയതുകൊണ്ട് കേട്ടോ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നിങ്ങൾ എഴുതാൻ പഠിക്കുക അറിയാവുന്ന വിശ്വസിക്കുകയും ചെയ്യുന്ന എന്തെങ്കിലും ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഒളിഗോപൊളി എന്താ ഒളിഗോപൊളി എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ അനന്തർ അനദർ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ഇംപെർഫെക്ട് മാർഗിൻ ഒളിഗോപൊളി ഈസ് എ നമ്പർല ടേം വിച്ച് ഡിസ്ക്രൈബ് ദ മാർക്കറ്റ് ഫോസ് ഫോൾസ് ബിറ്റ്വീൻ എക്സ്ട്രീം ഓഫ് മോണോപ്പൊളി ആൻഡ് മോണോപ്ലിസ്റ്റിക് കോമ്പറ്റീഷൻ അത് നമ്മുടെ മോണോപൊളിയും മോണോപ്ലിസ്റ്റിക്കിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അതിൻ്റെ അത് ഇത്രയേ ഉള്ളൂ എന്താണ് മാർക്കറ്റ് സിറ്റുവേഷൻ വെയർ ദർ ഈസ് ഫ്യൂ ഫേംസ് ഓർ സെല്ലേഴ്സ് സെല്ലിംഗ് ഡിഫറൻഷിയേറ്റഡ് ഓർ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ഇവിടെ ഫ്യൂ ആണ് മറ്റടുത്ത് ലാർജ് നമ്പർ ആയിരുന്നു ഇവിടെ ഫ്യൂ ഫേംസ് ആണ് എന്ത് ചെയ്യുന്നത് ആ സാനങ്ങൾ വിൽക്കുന്നത് നമ്പർ ഓഫ് സെല്ലേഴ്സ് റേഞ്ചിങ് ഫ്രം ട്വൻറ്റി ടു ടെൻ ടെൻ ആവാം ട്വൻറ്റി ആവാം അങ്ങനെയുള്ള കുറച്ച് ഒരു നമ്പർ ലിമിറ്റഡ് ആയിരിക്കും ഇനി ഇത് ഈ ഏറ്റവും രണ്ടുപേരെ വിൽക്കുന്നുള്ളി ഡിയോ പോളിന്നാണ് വിളിക്കുന്നത് ഇനി അതല്ല നമുക്ക് രണ്ടിൽ കൂടുതൽ ഒരു പത്ത് പേര് വരെ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ നമ്മളതിനെന്ത് വിളിക്കും ഒളികോ എന്ന് വിളിക്കും ഇവിടുത്തെ പ്രത്യേകത ഈച്ച് സെല്ലർ ഇൻ

ഇനി ക്യാരക്ടറിസ്റ്റിക്സ് അത് ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആയിട്ടുള്ളത് ദെ ആർ ഫ്യൂ സെല്ലേഴ്സ് ദർ ആർ ഒളി ഫ്യൂ സെല്ലേഴ്സ് ഇൻ ഒളിഗോ ഇതിനെക്കുറിച്ച് ഞാൻ കുറിച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ടെൻ ട്വന്റി ട്വന്റി സെല്ലേസേ ഉണ്ടാവുള്ളൂ അടുത്തത് മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് അത് ഇന്റർഡിപെൻഡൻസ് വെരി ഇമ്പോർട്ടൻറ്റ് മ്യൂച്വൽ ഇൻഡർ ഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമിൻ്റെ പ്രൈസ് മറ്റൊരു ഫേമിൻ്റെ പ്രൈസിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും മ്യൂച്വൽ ഇൻ്റർഡിപ്പെൻഡൻസ് അമാങ് ദി ഫേം ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ഒളിഗോപൊളി സിറ്റുവേഷൻ മ്യൂച്വൽ ഇൻഡിപെൻഡൻസ് എന്ന ക്യാരക്ടറിറ്റിക്സ് വെർ ബൈ എന്താണ് ഫേം

ചേഞ്ച് ചെയ്താലും മറ്റൊരാളെ അഫക്റ്റ് ചെയ്യും അതുകൊണ്ട് ദർ ഫോർ മ്യൂച്വൽ ഇന്റർപ്രൂ അറൈസിസ് എക്സിസ്റ്റിംഗ് ഫ്യൂ സെല്ലേഴ്സ് ഓഫ് ദി ഒളികോപ്പള്ളി കാരണം സിമന്റ് ഇൻഡസ്ട്രിയാണ് ഒളികോപ്പള്ളിയുടെ ഏറ്റവും വലിയ ക്ലാസിക്കൽ എക്സാമ്പിൾ കുറച്ച് സെല്ലേഴ്സേ ഉള്ളൂ അവരാണ് ഒരു മലബാർ സിമെൻറ്റ്സ് പ്രൈസ് കൂട്ടിയാൽ അവർക്ക് കൂട്ടിയാൽ മറ്റുള്ള ആൾക്കാർ നമ്മൾ മലബാർ വിട്ടിട്ട് വേറെ സിമൻറ്റ് മേടിക്കും ഇപ്പം എല്ലാൻറ്റി മേടിക്കും എല്ലാൻറ്റി മേടിച്ച് എല്ലാൻറ്റി മേടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാൻഡിയുടെ മാർക്കറ്റിലൂടെ അപ്പോൾ എല്ലാൻഡിയുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മലബാർ സിമെൻറ്റ്സിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതോ അവരുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇനി ഹോമോജീനിയസ് ഹോമോജീനിയസാണ് ഡിഫറൻഷിയേറ്റേഡ് പ്രോഡക്റ്റ് ആസ് ഇത് ഹോമോജീനിയസോ ആവാൻ ഡിഫറൻഷ്യേറ്റർ ഒളികോപ്പൊളിയിൽ അങ്ങനെ നിർബന്ധമില്ല ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആവാൻ ചിലപ്പോൾ ചിലപ്പോൾ എന്താവാം ആ ഡിഫറൻഷിയേറ്റഡാണ് ഇത് ലൈക്ക് സ്റ്റീൽ അലുമിനിയം സിമെൻ്റ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഹോമോജീനിയസ് പ്രോഡക്റ്റ് നെക്സ്റ്റ് വൺ ഇൻഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ് ഇത് ആണ് ഇത് കുറച്ച് ചിന്തിക്കേണ്ട സാധനമാണ് ഡിമാൻഡ് കർവ് വിസ് ഗ്രാഫിക്കലി റിപ്രസെൻറ്റ് വറ്റ് ക്വാണ്ടിറ്റി ഓഫ് ദി പ്രൊഡക്റ്റ് എ ഫേം ക്യാൻ സെൽ എ ഡിഫറെൻ്റ് പ്രൈസസ് ബിക്കോസ് ദർ ഈസ് ഇൻ്റർ ഡിപ്പെൻ്റൻസ് ദ ഫേം അണ്ടർ ഒളിഗോ പൊളി എ ഫേം കനോട്ട് ബി സർട്ടൻ അബൌട്ട് വാട്ട് ക്യാൻ ഹി സെൽ ഇൻ ഡിഫറെ പ്രൈസസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇവിടുത്തെ പ്രശ്നം ഇതാണ് ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പ്രൈസ് മാറ്റിയാലും മറ്റവൻ പ്രൈസ് മാറ്റിയാൽ മാറ്റോ ഇല്ലയോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എൻ്റെ സെയിൽസ് ഫോർ എക്സാമ്പിൾ എൻ്റെ പ്രോഡക്റ്റ് ബാക്കിയുള്ള ഡിമാൻഡ് കർവിലൊക്കെ നമുക്ക് അഞ്ച് രൂപയ്ക്ക് ഞാനൊരു സാധനം വിൽക്കാൻ തീരുമാനിച്ചാൽ ഇത്ര എണ്ണം ആൾക്കാരും മേടിക്കും ഇവിടെ പ്രശ്നം അതല്ല ഞാൻ അഞ്ച് രൂപയ്ക്ക് വിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം എൻ്റെ കോമ്പറ്റീറ്റർ എത്ര വിലയ്ക്ക് വിൽക്കുന്നു ഇനി എൻ്റെ കോമ്പറ്റീറ്റർ നാല് വിലയ്ക്ക് നാല് രൂപയ്ക്ക് വിറ്റാൽ ഞാൻ അഞ്ച് രൂപയ്ക്ക് വിറ്റാൽ എൻ്റെ ഡിമാൻഡ് കൂടത്തില്ല ഓൺ ദി അതർ ഹാൻഡ് എൻ്റെ കോമ്പറ്റീറ്റർ ആറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഞാൻ അഞ്ച് ആക്കിയാൽ എൻ്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ എൻ്റെ കോമ്പറ്റീറ്ററുടെ ഇൻഡർഡിപ്പൻഡൻസ് പോലെ ഇരിക്കും എന്ത് എൻ്റെ ഡിമാൻഡും അപ്പോൾ എന്താ പ്രശ്നം ദ ഡിമാൻഡ് കർവ് ഓഫ് ഒളികോബളി ഫേം സബ്ജെറ്റ് ടു കോൺസ്റ്റൻറ്റ് ഷിഫ്റ്റ് എവറി ടൈം ദി റൈവൽ ഫേം ചേഞ്ചസ് ഇറ്റ്സ് പ്രൈസ് റൈവൽ റൈവൽ ഫേം എൻ്റെ എന്താണ് പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ പ്രൊമോഷണൽ ആക്ടിവിറ്റിക്ക് സ്പെൻഡ് ചെയ്യുന്ന മണിയൊക്കെ എൻ്റെ എൻ്റെ കമ്പനിയുടെ ഡിമാൻഡിന് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഇൻഡർ 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 ഡിറ്റർമിനേറ്റ് ഡിമാൻഡ് കർവ് നമുക്ക് ഡിമാൻഡ് കർവ് അങ്ങനെ ഡിറ്റർമീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അതൊരു പല പല ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇരിക്കും അടുത്താണ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെല്ലിങ് കോസ്റ്റ് ഇവിടെ എന്തുണ്ട് ഇവിടെ മൊണോപോളിസ്റ്റിക്കിനെ പോലെ തന്നെ എന്തുണ്ട് ആ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റും ഉണ്ട് നിങ്ങൾ എത്ര അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റൊക്കെ സെൽ ചെയ്യുന്നു സസ്പെൻഡ് ചെയ്യുന്നു അതുപോലെ ഇരിക്കും നിങ്ങളുടെ സെയിൽസ് അത് നമുക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് അധികം വായിക്കായി ഇൻറ്റലിജൻറ്റ് അഗ്രിക്കൻസൻ ഡിഫൻസീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അവിടെ മാർക്കറ്റിംഗ് ഉണ്ട് അവിടെ എഫേർട്ടുണ്ട് മാർക്കറ്റിംഗ് എഫേർട്ട് ഉണ്ട് അതായത് നമുക്ക് സെൽ ചെയ്യാനുള്ള എഫേർട്ട്സ് ഇട്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ നമുക്ക് സെൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അണ്ടർലൈൻ ചെയ്യാണ്ട് അഡ്വർടൈസിംഗ് ക്യാൻ ബിക്കം ലൈഫ് ആൻഡ് ഡെത്ത് മാറ്റർ വെയർ ഫാം വിച്ച് ഫെയിൽസ് ടു കീപ്പ് അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് കോമ്പറ്റീറ്റേഴ്സ് മേ ഫൈൻ ദ കസ്റ്റമേഴ്സ് ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ഡ്രൈവൽ ഫോഴ്സ് ഇത് യൂഷ്വലി ഉള്ളത് നമ്മുടെ ഇതിലൊക്കെ ഓർത്താൽ മതി നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ കേസിൽ മെഡിസിൻ്റെ ഒക്കെ കേസിൽ എന്താ പറയുക ഒളിക്കോപ്പുളിയാണ് കുറേ കാണുന്നത് അപ്പോൾ അവർക്ക് ആരെങ്കിലും ഓഫറൊക്കെ കൊടുത്താൽ ആ ഡോക്ടേഴ്സ് ആവരുടെ മരുന്ന് എഴുതും ഇനി നിങ്ങൾ ആ ഓഫർ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളെ മരുന്ന് എഴുതുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവർ പോലും മറ്റേ മരുന്ന് എഴുതും അപ്പോൾ അങ്ങനെയുള്ള കോമ്പറ്റീഷനുള്ളതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും അഡ്വർടൈസ്മെൻ്റ് ഫണ്ട് ചെയ്യേണ്ടി വരും നെക്സ്റ്റ് പ്രൈസ് സ്റ്റെബിലിറ്റി ഇനി സിറ്റുവേഷൻ ഓഫ് പ്രൈസ് സ്റ്റെബിലിറ്റി ഈസ് ഓഫ് ഫൗണ്ട് ഇൻ ഒളിഗോ പൊളി അതിൻ്റെ കാരണം മറ്റൊന്നും അല്ല ഇവരെല്ലാം ഒരുമിച്ച് കെ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കണം അതുകൊണ്ടാണ് ഇതിൻ്റെ കാരണം ഇതാണ് ദ ഫാക്ട് ഫേം അണ്ടർ ഒളിഗോ പൊളി നോർമൽ നോർമലി വുഡ് നോട്ട് വെഞ്ചുർ ടു ഐദർ ഇൻക്രീസ് ഓർ ഡിക്രീസ് പ്രൈസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഇൻക്രീസ് ചെയ്താലും എനിക്ക് ആൾക്കാർ എൻ്റെ ഒന്നും മേടിക്കുന്നില്ല ഇനി എനിക്ക് ഡിക്രീസ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നോ ഫേം വിൽ റെഡ്യൂസ് ഇറ്റ്സ് പ്രൈസ് ബിക്കോസ് ദർ ഇസ് ഫിയർ അതർ ഫേം വിൽ ഓൾസോ റെഡ്യൂസ് ദ പ്രൈസ് വിച്ച് വിൽ അൾട്ടിമേറ്റ്ലി എന്താണ് ഒരു ഗുണവും അവർക്ക് കിട്ടില്ല അപ്പം ഞാൻ കുറച്ചാൽ മറ്റുള്ളവരും കുറയ്ക്കും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അതുകൊണ്ട് കൂടുതൽ സെയിൽസ് ഒന്നും കിട്ടാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ കുറയ്ക്കുന്നില്ല ഇപ്പോൾ ഉള്ള സ്ഥിതിയിൽ തന്നെ പോകാൻ തീരുമാനിക്കും അങ്ങനെ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ട് ഒളിക്കോപ്പള്ളിയിൽ ഉണ്ട് ഇനി ഇതിൻ്റെ കാരണങ്ങളൊന്നുകൂടെ ഓർത്തോണം ഫസ്റ്റ് വൺ ഫ്യൂ സെല്ലേഴ്സാണ് മ്യൂച്ചർ ഇൻ ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ട് ഹോമോജിനിയസ് ഓർ ഡിഫൻഷിയൽ പ്രോഡക്റ്റ് ആവാം ഡിമാൻഡ് കർവ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ഉണ്ട് കാരണം അവിടെ ഉണ്ടേൽ ഇതിന് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താ നമ്മുടെ പ്രോഡക്റ്റ് മറ്റൊരാൾ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പ്രൈസ് സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണ് ഞാൻ പ്രൈസ് കുറച്ചാൽ മറ്റുള്ളവർ പ്രൈസ് കുറയ്ക്കും അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമൊന്നുമില്ല ഇനി ഞാൻ പ്രൈസ് കൂട്ടിയാലും എൻ്റെ ആ സാധനം ആൾക്കാർ വന്നു മേടിക്കണം നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഗുണമൊന്നും ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ യൂഷ്വലി ആരും പ്രൈസ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് വേൺ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോകുന്നത് പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എൻ്റർ ഒളികോപൊളി ഒളികോപൊളിയിലും പ്രൈസ് ഔട്ട്പുട്ട് പുട്ട് ഡിറ്റർമിനേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇത് നമുക്കൊരു എസ് ആയിട്ട് ഓരോ പാർട്ടായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ഈ കെവ് കുറച്ച് പാടുവാണ് എപ്പോഴും നിങ്ങൾ ഓർത്തോണം പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ വരുമ്പോൾ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ എന്താണ് എം സി ഇ ടു എം ആർ ആ എം സി കട്ട്സ് എം ആർ കെവ് ഫ്രം ബിലോ എന്നുള്ള കോൺസെപ്റ്റാണ് അതുകൊണ്ട് തന്നെ പക്ഷേ ഇവിടെ മൂന്ന് അപ്രോച്ചസ് ആണുള്ളത് എങ്ങനെയൊക്കെയാണെന്ന് ഫസ്റ്റ് വൺ കിങ്ഡ് ഡിമാൻഡ് കെർവാണ് ഈ കിങ്ഡ് ഡിമാൻഡ് കർവ് നിങ്ങൾ കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പക്ഷേ അത് വരയ്ക്കാൻ എളുപ്പമാണ് എൻ്റെ ഐഡിയ മനസ്സിലാക്കിയാൽ മതി എന്താണ് മീൻ ചെയ്യുന്നതെന്ന് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ എനിക്ക് പ്രൈസ് കുറച്ച് ഡിമാൻഡ് കൂട്ടാം അത് കഴിഞ്ഞാൽ എൻ്റെ കോമ്പറ്റീറ്റീവ് ഫാം എന്ത് ചെയ്യും അവരുടെയും പ്രൈസ് കുറയ്ക്കും അപ്പോൾ എൻ്റെ ഡിമാൻഡ് കർവ് എന്തായി പിന്നെയും മാറി പിന്നെ ഇതുകൊണ്ടാണ് ഫെർദർ എൻ്റെ ഡിമാൻഡ് കർവ് പിന്നെയും താഴേന്ന് പിന്നെയും എന്ത് ചെയ്തു എമർജ് ചെയ്തു വന്നു അപ്പോൾ എൻ്റെ ഡിമാൻഡ് കർവ് ഡി വൺ ഡി ഇത് മാത്രമല്ല ഇവിടെയും ഉണ്ട് ഇനി ഇത് നിങ്ങൾ വിട്ടാലും കുഴപ്പമില്ല ഈ ഒരു ഏരിയ നിങ്ങൾ വിട്ടാലും കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഡിമാൻഡ് കർവ് എപ്പോഴും എങ്ങനെ ഇരിക്കണം ആ ഒരു പർട്ടിക്കുലർ അവർ കഴിഞ്ഞ് താഴേക്ക് വരണം ഇങ്ങനെ വരണം ഡിമാൻഡ് കർവ് ഇനി അടുത്തത് നമ്മുടെ എം സി കെർവ് കട്ട്സ് എം ആർ കെർവ് ഇതാണ് നമ്മുടെ ഡി ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്താണ് എ ആർ കെവ് പക്ഷേ നമുക്ക് എന്താ വേണ്ടത് എം ആർ ആ വേണ്ടത് എം ആർ എപ്പോഴും എന്തായിരിക്കും ഡി ആറിൻ്റെ എ ആറിൻ്റെ താഴെ ആയിരിക്കും ആ പക്ഷേ കണ്ടു നിങ്ങൾ സർവിച്ചോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പിന്നെയും ഇതിനെന്ത് ചെയ്യണം താഴേക്ക് കൊണ്ടുവരണം ഇവിടെ ഇത് താഴെ ഇത് ഈ ലൈൻ നമുക്ക് വേണ്ട നമുക്ക് ഈ ശരിക്കും ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ വൺ സെക്കൻഡ് ഞാൻ ഒന്ന് മായച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും വായിച്ചാൽ ഒന്നുകൂടെ വരയ്ക്കാം എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് ഈ വര ഇല്ലേലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമുണ്ടത് യെസ് ഓക്കെ നമുക്ക് ആദ്യം ഡിമാൻഡ് കർവ് വരയ്ക്കണം ഡിമാൻഡ് കെയർ ഇങ്ങനെയാണ് ആദ്യം ഇങ്ങനെ വരുന്നു പിന്നെ ഒരു ഫ്ലക്ച്വേറ്റിംഗ് ഉണ്ടാകുന്നു ഇതാണ് ഡിമാൻഡ് കർ അല്ലെങ്കിൽ എ ആർ എ ആറ് ഇതാണ് ഇനി എം ആർ ഇപ്പോൾ എപ്പോഴും ഇതിൻ്റെ താഴെ ആയിരിക്കും ഇവിടെ എം ആർ നിന്നു അതിൻ്റെ കാരണം എന്താ ഇവിടുന്ന് താഴേക്ക് താഴെയാണ് അത് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ടാണ് ഒരു താഴെ താഴേക്ക് താന്നിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് താഴേക്ക് പോകുന്നത് ഇപ്പം നമ്മുടെ ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ് ആണെങ്കിൽ ഇതിങ്ങനെ താഴേക്ക് പോകുന്നു സോറി ഒറ്റ സെക്കൻഡ് ഒന്ന് മയച്ചിട്ട് പിന്നെ നമ്മൾ വരയ്ക്കട്ടെ പിന്നെ സോ നമ്മുടെ ഇതാണ് നമ്മുടെ എം ആർ കർവ് ഇത് നമ്മുടെ എം ആർ ആണെന്ന് ചോദിക്കുക അതുകൊണ്ടാണ് ഈ എം ആർ എന്നിങ്ങനെ എഴുതിയേക്കുന്നത് നിങ്ങൾ എം ആർ കർവ് ആണ് ഇത് ശരിക്കും കേട്ടോ ഇത് എം ആർ കർവാണ് ആ ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ എം സി എം സി എഴുതണം ഇവിടെ എം സി വരയ്ക്കിന്ന് നടുക്കൂടെ കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത് സോ നമ്മുടെ എം സി ഇതാണെന്ന് വിചാരിക്കുക സോ നമ്മുടെ എം സി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു ഓക്കെ ഇതായിരിക്കും കട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ എന്ത് വിശ്വസിക്കുകയാണ് അവിടെ ഈ പോയിന്റിലേക്കാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത് ആട്ട് ഇതാണ് നമ്മുടെ എന്ത് ഒപ്റ്റിമം പ്രൈസ് ഇത്രയേ ഇത്രയുള്ളത് ഇനി എന്തുകൊണ്ട് എങ്ങനെയൊക്കെ വരച്ചുവെന്ന് ചോദിച്ചാൽ ഒറ്റ റീസൺ ഇതേ ഉള്ളൂ അതിൻ്റെ കാരണം ഇതാണ് ഇവിടെ നമ്മൾ ഡിമാൻഡ് നമ്മുടെ ഡിമാൻഡ് നമ്മുടെ പ്രൈസ് കുറച്ചാൽ മാത്രം കൂട്ടിയാൽ പോരാ നമ്മുടെ കോമ്പറ്റീറ്ററും കുറയ്ക്കുന്ന പോലെയാണ് അത് മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ വരച്ചത് ഇനി ഇത് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഫിഗർ ഈ ഒരു രീതിയിൽ ഇതിനെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പം ഇതാണ് ദ അപ്പർ പോർഷൻ ഓഫ് ഡിമാൻഡ് കർവ് വിസ് മോർ ഇലാസ്റ്റിക് ആൻഡ് ദ ലോവർ പോർഷൻ ഈസ് ലെസ് ലോ ലെസ് ഇലാസ്റ്റിക് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റയൊന്നേ ഉള്ളൂ ആൻഡ് ദി പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി ഈസ് ഫോയിങ് ദ കോമ്പറ്റീറ്റർ ഓൾസോ മേക്ക് എന്ത് ചേഞ്ച് ദിയർ പ്രൈസ് വിച്ച് വിൽ മേ മേക്ക് ദി എന്താണ് ഗ്രാഫ് മോർ ഇലാസ്റ്റിക് അങ്ങനെ ഓർത്താൽ മതി ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒപ്റ്റിമം പ്രൈസ് എന്ന് പറയുന്നത് എം സി കെവ് കട്ട് എം ആർ കെർവ് തന്നെയാണ് ഇത് എം ആർ ആണ് ഇത് എം സി ആണ് എം സി കട്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ് അതുകൊണ്ടാണ് ഈ പ്രൈസ് വെച്ചിരിക്കുന്നത് കോസ്റ്റ് എ സി നമ്മളിവിടെ വരയ്ക്കുന്നില്ല കാരണം ആവറേജ് കോസ്റ്റ് നമ്മളല്ല തീരുമാനിക്കുന്നത് അത് പ്രൊഡക്ഷൻ ലെവൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ മാറും അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത് എഴുതാറില്ല കിങ്ങ് ഡിമാൻഡ് കർവ് ഇത്രയേ ഉള്ളൂ അത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടാവുന്നേ ഉള്ളൂ ഇനി അത് മാത്രമല്ല കിങ് ഡിമാൻഡ് കർ അത്രയും സീരിയസ് ആയിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കാറില്ല പക്ഷേ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പ്രൈസ് ലീഡർഷിപ്പ് പ്രൈസ് ലീഡർഷിപ്പ് അണ്ടൊരു ഒളിഗോപൊളി നമുക്കൊരു ഫൈവ് മാക്കോസിനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇവിടെ ഒരാളെ ഒരു പ്രൈസ് ലീഡറായിട്ട് വെക്കും അയാളാണ് എന്ത് തീരുമാനിക്കാൻ പോകുന്നത് പ്രൈസ് തീരുമാനിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്നത് നോക്കാം ഇൻ സെറ്റ് സിറ്റുവേഷൻ പ്രൈസ് ലീഡർഷിപ്പ് വൺ വൺ ഓഫ് ദി കോമൺ ഫീച്ചർ ഓഫ് ഒളിഗോളി സിറ്റുവേഷൻ എ പ്രൈസ് ലീഡർ ഈസ് എ ഒളിഗോപോളിസ്റ്റ് ഹൂ പ്രൈ ഹൂസ് പ്രൈസ് ചേഞ്ചസ് ആർ കണ്ടിന്യൂസ്ലി ഇൻറ്റിമേറ്റഡ് ടു ദി ഫേം ഇൻ ദി ഇൻഡസ്ട്രി കാരണം അയാൾ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അയാൾ എല്ലാവരും അറിയിച്ചുകൊണ്ടിരിക്കും അത് അറിയിക്കുന്നതനുസരിച്ച് എല്ലാവരും എന്ത് ചെയ്യും പ്രൈസ് ഫിക്സ് ചെയ്യും അണ്ടർ പ്ലൈസ് ലീഡർഷിപ്പ് വൺ ഫേം എമേർജസ് പ്രൈസ് ലീഡർ ആൻഡ് ഫിക്സസ് ദി പ്രൈസ് ഫോർ ദി പ്രൊഡക്റ്റ് ഇൻ ദി ഇൻഡസ്ട്രി അവരായിരിക്കും തീരുമാനിക്കുന്നത് പ്രൈസ് ലീഡർ ആയിരിക്കും തീരുമാനിക്കുന്നത് ഇനി യൂഷ്വലി പ്രൈസ് ലീഡർ ആരാണ് ആ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ സാധനം വിൽക്കുന്നയാൾ മാർക്കറ്റ് ഷെയർ ഉള്ള ആളോ അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളോ അപ്പോൾ ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങ് ആണ് കാരണം എന്താണ് ഒരു പ്രൈസ് ലീഡർ എന്ത് ചെയ്യുന്നു അത് ബാക്കിയുള്ളവരെന്ത് ചെയ്യും ഫോളോ ചെയ്യും ഇനി പ്രൈസ് ലീഡർഷിപ്പിൻ്റെ കേസിൽ ഇത്ര വർത്താൽ മതി ഇവിടെ എൻ്റെ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് എ ആർ കർവ് ഇതാണ് എം ആർ കർവ് അവിടെ എം സി കെർവ് ഇയാളുടെ ഇവിടെ കട്ട് ചെയ്യുന്നു മോളിൽ കട്ട് കാരണം ഇയാളുടെ കോസ്റ്റ് കൂടുതലാണ് ഇയാളുടെ എം സി ബിയുടെ എയുടെ കോസ്റ്റ് കുറവാണ് അപ്പോൾ കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടോ ഇതാണ് അയാൾ കട്ട് ചെയ്യുന്ന പോയിന്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ പ്രൈസ് ഈ പി ആണ് മറ്റേയാളുടെ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അയാൾ കട്ട് ചെയ്യുന്നത് മോളിലായതുകൊണ്ട് അയാളുടെ കോസ്റ്റ് പ്രൈസ് ഇത്രയാണ് പക്ഷേ ഈ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുമോ ഇല്ല അതിൻ്റെ റീസൺ എന്താ പ്രൈസ് ലീഡർ പ്രൈസ് എത്ര ഫിക്സ് ചെയ്തിരിക്കുന്നത് പി ആണ് ആ പ്രൈസിൽ തന്നെ അയാൾ വിൽക്കേണ്ടി വരും അപ്പോൾ അയാൾക്ക് ചിലപ്പോൾ ലോസ് ഉണ്ടാകും ഓൺ ദി അതർ ഹാൻഡ് നേരെ തിരിച്ചാണെങ്കിലും സംഭവിക്കാം ചിലപ്പം എന്താ എന്താ പറയുക ഈ പറഞ്ഞ പ്രൈസ് ലീഡറിൻ്റെ കോസ്റ്റ് മുകളിലായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പ്രൈസ് അയാൾ ഫിക്സ് ചെയ്യും അപ്പോൾ അങ്ങനെ പ്രൈസ് ലീഡർ തീരുമാനിക്കുന്ന കോസ്റ്റിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും ഈ പറഞ്ഞ ആൾക്കാർ ചെല്ലേണ്ടി വരും ഇത് ഈ ഗ്രാഫ് വരയ്ക്കാൻ പാടൊന്നുമില്ല ആകെ ഇത്രയേ ഉള്ളൂ ഇവിടെ എന്തുണ്ട് ആ എം സി എഫ് എ യുണ്ട് എം സി എഫ് ബിയും ഉണ്ട് എ മാർക്കറ്റ് ലീഡർ ആയതുകൊണ്ട് തന്നെ എന്താണ് ആ പ്രൈസ് അതിൽ ഫിക്സ് ചെയ്തേ പറ്റൂ എല്ലാവരും ആ പ്രൈസ് ഫിക്സ് ചെയ്തെടുത്തേ പറ്റൂ തന്നെയാണ് താഴെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടാതെ ഉള്ളൂ നെക്സ്റ്റ് വൺ ടൈപ്പ്സ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതാണ് ചോദിക്കാൻ സാധ്യത വാട്ട് യു മീൻ ബൈ പ്രൈസ് ലീഡർഷിപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ് ടൈപ്പ്സ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പിൽ ഫസ്റ്റ് വൺ കിടക്കുന്നത് പ്രൈസ് ലീഡർഷിപ്പ് ഓഫ് ദോമിനൻറ്റ് ഫേം ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള ഫേം എ ഡോമിനൻ്റ് ഫേം ഇസ് എ ലാർജ് ഫേം വിച്ച് പ്രൊഡ്യൂസേസ് വെരി ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് അറ്റ് ലോവർ കോസ്റ്റ് അവരാണ് അവരാണ് പ്രൈസ് രഹിക്കുന്നത് ഡോമിനൻ്റ് ഫേം ഫിക്സസ് ദി പ്രൈസ്

ആ ഇപ്പം നമുക്ക് ഹയർ കോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുമോ നമ്മൾ നമ്മുടെ ഹയർ കോസ്റ്റിന് മോളിൽ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അതിലും കുറച്ച് വിൽക്കാൻ പറ്റുമെങ്കിൽ അവർ അത് അതിലും കുറച്ച് വിൽക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് ബിസിനസ് ഇല്ലാണ്ടാവും അതുകൊണ്ട് തന്നെ അവർ നമ്മൾ പ്രൈസ് ലീഡർ ആയിട്ട് എടുത്തുകൊണ്ട് അവർ ഫിക്സ് ചെയ്യുന്ന പ്രൈസിന് സാധനം വിൽക്കാൻ നമ്മൾ ശ്രമിക്കണം അടുത്താണ് ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് യൂഷ്വലി ഇത് ഡെമോക്രാറ്റിക് വേ ഓഫ് പ്രൈസ് ലീഡർഷിപ്പാണ് ഇതെന്താണ് ആ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളതോ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേമിന് എന്ത് ചെയ്യും ലീഡർ ആയിട്ട് എടുക്കും ആയിട്ട് അവർ ഫൈ പ്രൈസ് ഫിക്സ് ചെയ്യും ആയിട്ട് ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും അത് അക്സെപ്റ്റ് ചെയ്യും ഇത് യൂഷ്വലി സിമെൻറ്റ് ഇൻഡസ്ട്രി ഈ ബാരാമെട്രിക് പ്രൈസ് ലീഡർഷിപ്പാണ് ഈ ചെയ്യുന്നത് അവരുടെ ഇടയിൽ ഏറ്റവും എന്താ പറയുക പഴയതും അങ്ങനെയുള്ള ആൾക്കാരെ അവരെ പ്രൈസ് ലീഡറായിട്ട് വെക്കും അവരാണ് ഫിക്സ് ചെയ്യുക ദ ഫിക്സ് ദ പ്രൈസ് ഈസ് ഫിക്സ്ഡ് ആഫ്റ്റർ ടേക്കിംഗ് ഇൻഡോ അക്കൗണ്ട് ഓഫ് ഡിമാൻഡ് കണ്ടീഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്റ്റൻഡ് ഓഫ് കോമ്പറ്റീഷൻ എക്സ്ട്രാ ഇന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർ ഈ പറഞ്ഞ ലീഡർ പ്രൈസ് ഫിക്സ് ചെയ്യുക ഈ മൂന്നെണ്ണമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒന്നാമത് ഒരെണ്ണം കൂടെയുണ്ട് എക്സസീവ് ഓർ അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പ് ഇത് ഓട്ടോക്രാറ്റിക് മോഡലാണ് എൻ്റെ കാരണം ഇതാണ് എന്താണ് ഒരാൾ അങ്ങോട്ട് ഇഷ്ടമുള്ള രീതിയിൽ അഗ്രസീവ് പ്രൈസിങ് ഏറ്റവും കുറഞ്ഞ പ്രൈസിലങ്ങ് സാധനം കൊടുക്കും ഇപ്പം ജിയോ ചെയ്യുന്ന പോലെ എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യണം ആ ആ പ്രൈസ് എടുത്തേ പറ്റൂ കാരണം അല്ലെങ്കിൽ അവരുടെ എന്ത് പോവും സെയിൽസ് മൊത്തം പോവും അപ്പം ജിയോ ചെയ്ത് ഈ എക്സ് എക്സ്പ്ലോറ്റീവ് ഓർ അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പ് ആണ് അവർക്ക് ഇത്രയും ഫണ്ട് കയ്യിലുള്ളതുകൊണ്ട് കൊണ്ട് അവർ ഒറ്റയടിക്ക് എന്ത് ചെയ്തു ടെക്നോളജി കൊണ്ടുവന്ന് പ്രൈസ് എന്ത് ചെയ്തു കുറച്ചു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കി റൈവൽ ഫാംസ് അതെടുത്തേ പറ്റൂ അല്ലെങ്കിൽ അവർ ഒന്നെങ്കിൽ അവർ ഇട്ടിട്ട് പോകണം എലിമിനേറ്റ് ചെയ്ത് പോകണം അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടു വരും അത് ഏറ്റെടുത്തേ പറ്റും അങ്ങനെ അങ്ങനെയുള്ള സിറ്റുവേഷനും ഉണ്ട് അപ്പോൾ ഉള്ളത് നാലെണ്ണമാണുള്ളത് ടൈപ്പ്സ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പിൽ പ്രൈസ് ലീഡർഷിപ്പ് ബൈ ഡോമിനൻറ്റ് ഫാം പ്രൈസ് ലീഡർഷിപ്പ് ബൈ ലോവസ്റ്റ് കോസ്റ്റ് ഫാം ബാരാമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് പിന്നെ എക്സ്പ്ലോറ്റീവ് ആൻഡ് അഗ്രസീവ് പ്രൈസ് ലീഡർഷിപ്പ് ഇനി തേർഡ് വൺ ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രൈസ് ഫിക്സ് ചെയ്യാൻ ഒപ്റ്റിമം പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റിയ വഴിയാണ് പ്രൈസ് അണ്ടർ കൊളു കൊളൂഷൻ കൊളൂഷൻ ഓക്കേസ് വെൻ എപ്പോഴാണ് വെൻ ഫേം അവർ ഇൻഡസ്ട്രി റീച്ചസ്റ്റ് വെൻ ഓവേർട്ട് ഓർ അവർട്ട് എഗ്രിമെൻറ്റ് ടു ഫ്രിക്സ് പ്രൈസ് ഡിവൈഡ് ദി ഷെയർ ആൻഡ് മാർക്കറ്റ് അവർ ഒരു എഗ്രിമെന്റിലെത്തും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനു വേണ്ടി നമ്മൾ തമ്മിലൊരു കോമ്പറ്റീഷൻ വേണ്ട നമ്മളെല്ലാം എന്ത് ചെയ്യുന്നു ആ ഒരു എത്തുന്നു ഇനി അവിടെ നമ്മൾ എന്താ ഫോം ചെയ്യുന്നത് കാർട്ടലാണ് ഫോം ചെയ്യുന്നത് അത് തുടങ്ങി ഇതൊരു വൺ വെയർ ക്വസ്റ്റിനെ വാട്ട് യു മീൻ എ കാർട്ടൽസ് കാർട്ടൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ കാർട്ടൽസ് വേറെ ഒന്നുമില്ല കാർട്ടൽ എന്താണ് ഈ പറഞ്ഞ ഒരു എഗ്രിമെൻറ്റ് നമ്മൾ ഓവേർട്ട് ഓർ അവേർട്ട് എഗ്രിമെൻ്റ് എന്ത് ചെയ്യുന്നു പ്രൈസും ഷെയർ മാർക്കറ്റ് ഷെയർ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് എന്തു പറയുന്നത് കൊളൂഷൻ കാർട്ടൽസ് എന്ന് പറയുന്നത് ഇനി ഇവിടെ എങ്ങനെയാണ് കോസ്റ്റ് ഡിറ്റമൈൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം എങ്ങനെയാണ് കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഇതുകൊണ്ട് ഇത് മാർക്കറ്റ് എയുടെ കോസ്റ്റ് കർവ് ആണ് എം സി കർവാണ് ഇവിടെ മാർക്കറ്റ് ബിയുടെ കോസ്റ്റ് കർവ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് എയുടെയും ബിയുടെയും കൂടെ ആഡ് ചെയ്തിട്ടുള്ള എന്തുണ്ടാക്കും എം സി വൺ ഇസ് ഈക്വൽ ടു എം സി എ പ്ലസ് എം സി ബി ഇവിടെ എ ആർ കർവ് ഇതാണ് എ ആർ കെവിൻ്റെ താഴേക്ക് എന്ത് വരുന്നു എം ആർ കർവ് വരുന്നു ഇത് ഇത് രണ്ട് രണ്ടുപേരുടെയും കൂടെ കൂടിയിട്ടുള്ളൊരു കർവ് ആണ് ഇനി ഇവിടെ എം സി കർവ് എങ്ങനെ ഉണ്ടാക്കും ഈ എം സി കർവ് ഈ എം സി എയുടെയും എം സി ബിയുടെയും കൂടെ കൂട്ടിയിട്ട് അതിനെ വെച്ച് വരയ്ക്കും എന്നിട്ട് ആ പ്രൈസ് എല്ലാവരും എന്ത് ചെയ്യും രണ്ട് പേരും അങ്ങ് എടുക്കും അപ്പോൾ ഇവിടെ ചെയ്യുന്നതും വേറെ ഇവിടെ നമ്മൾ രണ്ട് ഫേമിൻ്റെയും എം സി ആഡ് ചെയ്യുന്നു ആ എം സി കട്ട് ചെയ്യുന്ന പോയിന്റാണ് അവരുടെ പ്രൈസ് അപ്പോൾ രണ്ട് പേർക്കും ഫേവറബിൾ ആയിരിക്കും കാരണം എന്താ രണ്ടു പേരുടെയും കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് രണ്ടുപേരെയും എടുക്കുന്നതുകൊണ്ട് തന്നെ രണ്ട് ഒരാൾക്ക് കൂടുതൽ ഫേവറബിൾ ആവത്തില്ല മറ്റൊരാൾക്ക് അപ്പോൾ ഇത് ഉണ്ടാകുന്നതിന് ഒറ്റ റീസൺ ഇതേ ഉള്ളൂ രണ്ട് പേരും തമ്മിൽ എന്ത് വേണം ഒരു എഗ്രിമെൻറ്റ് വേണം ഞങ്ങൾ രണ്ടുപേരും ഈ പ്രൈസിൽ ഞങ്ങൾ തീരുമാനിക്കുന്ന പ്രൈസിൽ വിറ്റോളാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റ് കാരണം ഒരു ഫേം അത് കുറച്ചാൽ മറ്റൊരാളെ എന്ത് ചെയ്യും അത് അഫക്റ്റ് ചെയ്യും അപ്പോൾ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസ് ലീഡർഷിപ്പ് അല്ല പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഒരു എഗ്രിമെൻ്റിലെത്തുന്ന പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണ് പ്രൈസ് ആൻഡ് കൊണ്ടിഷൻ ഈ ഒരു ഫിഗർ ഓർത്തിരുന്നതാണ് വലിയ പ്രശ്നമൊന്നുമില്ല ആദ്യം മൂന്നെണ്ണം വരയ്ക്കുക എന്നിട്ട് ഇവിടെ എം സി എ വരയ്ക്കുക എം സി ബി വരയ്ക്കുക എന്നിട്ട് ഇവിടെ പറഞ്ഞ എം സി വൺ ഇസിക്കൾ ടു എം സി എ പ്ലസ് എം സി ബി എന്ന് എഴുതിയിട്ട് ഈ എം സി വൺ ഇത് കൊടുക്കുക എന്നിട്ട് സാധാരണ പോലെ എ ആർ കെവ് എം ആർ കെർവ് എന്നിട്ട് എം സി കെവ് കട്ട് എം ആർ കെർ അത് തന്നെയാണ് നമ്മുടെ എന്ത് ക്വാണ്ടിറ്റി ക്യു ആയിട്ട് ഇതേ പോയിൻറ്റ് ഇവിടെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഈ വരെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഇവിടെ ഒപ്റ്റിമം എക്ക് കിട്ടും ഇവിടെ ഒപ്റ്റിമം ബി ക്വാണ്ടിറ്റി കിട്ടും പ്രൈസ് രണ്ട് പേർക്കും ഒന്ന് തന്നെയാണ് സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒളികോപ്പള്ളിയുടെ കേസിലുള്ള ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ മൂന്നെണ്ണമാണ് ഒന്ന് കിങ് ഡി ഡിമാൻഡ് കറവ് അത് നമ്മൾ പറഞ്ഞു അടുത്തത് പ്രൈസ് ലീഡർഷിപ്പ് മോഡൽ ആൻഡ് ഡിഫറെൻറ്റ് പ്രൈസ് ലീഡർഷിപ്പ് മോഡൽ നമ്മൾ പറഞ്ഞതാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ അടുത്തത് പ്രൈസ് ആൻഡ് കൊല്ലൂഷൻ അവിടെ കാർട്ടൽ എന്താണെന്നുണ്ട് കാർട്ടൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇൻഡസ്ട്രി ഓവേർട്ടോ അവർക്ക് അവേർട്ട് എഗ്രിമെൻറ്റ് എന്തിനു വേണ്ടി പ്രൈസ് പ്രൈസ് ഫിക്സ് ചെയ്യാനും മാർക്കറ്റ് ഷെയർ ഡിവൈഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു എഗ്രിമെൻറ്റ് വെച്ചാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം കാർട്ടലിൽ നിന്ന് വിളിക്കാം ഇനി ദ പർപ്പസ് ഓഫ് കാർട്ടലീസ് ടു മാക്സിമൈസ് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ദ പർപ്പസ് എന്താ ഇവരുടെ പർപ്പസ് ആ ടു മാക്സിമൈസ് ദ പ്രോഫിറ്റ് ഫോർ ദി നമ്പർ ഓഫ് കാരണം അവൻ്റെ മെമ്പറിലായിട്ടുള്ള ആൾക്കാരുടെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ തീരുമാനിച്ച് എന്ത് ചെയ്യുന്നു ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നു ഇതിനെയാണ് നമ്മൾ പ്രൈസ് അണ്ടർ കൊള്യൂഷൻ എന്ന് പറയുന്നത് ഇത് കുറച്ച് സ്പീഡിൽ പോയെന്ന് എനിക്കറിയാം പക്ഷേ നമുക്ക് വെർച്വൽ ക്ലാസ് ഡയറക്റ്റ്ലി എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് സ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ വരച്ച് നിങ്ങളിത് വരച്ച് തന്നെ പഠിക്കണം നിങ്ങളിത് പേപ്പറും പേനയും എടുത്ത് നിങ്ങളുടെ ഞാൻ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വരച്ച് തന്നെ പഠിക്കണം അതുകൊണ്ടാണ് ഞാനിത് മൗസിലത് വരച്ച് കാണിച്ചത് സോ നിങ്ങളത് വരച്ച് തന്നെ പഠിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ ആകെ പഠിച്ചൊരു എക്സ്ട്രാ കാര്യം എന്ന് പറഞ്ഞാൽ മൊണോപൊളിയുടെ മോണോപ്പൊളിമോളിയുടെ പോലെ തന്നെയാണ് ഇവിടെയും പക്ഷേ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ മോണോപൊളിസ്റ്റിക്കിൽ പ്രോഫിറ്റും ഉണ്ടാകാനുള്ള പ്രോബർട്ടി ഉണ്ട് ലോസ് ഉണ്ടാകാനുള്ള പ്രോബിലിറ്റിയും ഉണ്ട് ഇനി ലോങ് റണ്ണിൽ പ്രോഫിറ്റ് ലോസ് ഒന്നുമില്ല ആർക്കും കിട്ടത്തില്ല അത് കാരണം എന്താണ് നമുക്ക് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഉള്ളതുകൊണ്ട് നമ്മളത് സൂപ്പർ പ്രോഫിറ്റ് ആർക്കും കിട്ടത്തില്ല നെക്സ്റ്റ് ഒളികോപ്പൊളി നമ്മൾ പറഞ്ഞു ഒളികോപ്പൊളിയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞത് ഉള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല ആൻഡ് ഫൈനലി ഈ ഒരു സെഷൻ എൻഡ് ചെയ്തിരിക്കുകയാണ് ഈ സെഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മോണോപൊളിസ്റ്റിക്കിൻ്റെ പ്രൈസ് ഔട്ട് ഡിറ്റർമിനേഷനും ഒളികോപ്പൊളിയുടെ പ്രൈസ് ഔട്ട് ഡിറ്റർമിനേഷനും പിന്നെ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് പ്രൈസ് ലീഡർഷിപ്പ് പ്രൈസ് ലീഡർഷിപ്പ് യൂഷ്വലി എല്ലാ വർഷവും തന്നെ അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് വാട്ട് യു മീൻ ബൈ പ്രൈസ് ലീഡർഷിപ്പ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ലീഡർഷിപ്പ് അപ്പോൾ നിങ്ങൾ പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ വാട്ട്സ്ആപ്പ്